നമസ്കാരം. റാഫ്റ്റ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാഫ് കപ്പിന് മുന്നോടിയായി ഇന്ത്യ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുകയാണ്. അതിൽ ആദ്യത്തെ മത്സരം ഇന്നാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് രണ്ട് സൗഹൃദ മത്സരങ്ങളും. ആദ്യത്തെ മത്സരം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:45 നടക്കുന്നു. രണ്ടാമത്തെ മത്സരം 5 വൈകിട്ട് 4:45 നേപ്പാളിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾ രണ്ടും നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11? അതുപോലെ ഇന്ത്യൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ച് വളരെ കൃത്യമായിട്ട് എതിരാളികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഖേൽനാവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അനാലിസിസുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എതിരാളികളെ പറ്റി, നേപ്പാൾ ടീമിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അവർ സഡൻ പ്രോഗ്രസ് ഈ റീസെൻറ്റ് ക്വാളിഫയേഴ്സിൽ, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവരുടെ ഒരു പുരോഗമനം അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മികച്ച ഒരു ഫുട്ബോൾ കളിക്കാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് അവർ. ഡിഫെൻസീവലി അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടീം എന്ന നിലയിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്രകടനം നമ്മൾ കളിക്കളത്തിൽ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ഇപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എതിരാളികളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവരെ ബഹുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ പരിശീലകന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ മത്സരത്തിനുള്ള ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നേപ്പാള് അവരുടെ ചില പ്രധാനപ്പെട്ട താരങ്ങളെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അൽപൻ കർക്കി, അതുപോലെ തന്നെ സിസിർ ലേഖി, അഭിഷേക് റിജാൽ തുടങ്ങിയ താരങ്ങൾ അവരുടെ സ്ക്വാഡിലില്ല. ഇന്ത്യയാണെങ്കിൽ ഉദാന്ത സിംഗ്, ഇഷാൻ പണ്ഡിറ്റ തുടങ്ങിയ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം സന്ദേശ് സിംഗൻ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല. ഇക്കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 ഏത് രൂപത്തിലായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധു, ബാക്കി താരങ്ങൾ സെൽട്ടൺ ഫെർണാണ്ടസ്, പ്രീതം കൊട്ടാൽ, ചിംഗ്ലൻ ജനാ സിംഗ്, ആകാശ് മിശ്ര, ഗ്ലാൻ മാർട്ടിൻസ്, സുരേഷ് വംജം, ബ്രണ്ടൻ ഫെർണാണ്ടസ്, ലിസ്റ്റൻ കൊലാസോ, മൻവീർ സിംഗ്, സുനിൽ ഛേത്രി, ഇങ്ങനെയുള്ള ഒരു സ്ക്വാഡ്, ഇങ്ങനെയുള്ള ഒരു 11 കൊണ്ട് ഇന്ത്യ കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് വീണ്ടും എത്താം.